നമസ്കാരം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, അത് സി പി എം ആട്ടെ സി പി ഐ ആട്ടെ, അവരെപ്പോഴും പറയുന്ന കാര്യമാണ് അവർക്ക് ഉൾപാർട്ടി ജനാധിപത്യമുണ്ട്, ഉൾപാർട്ടി ജനാധിപത്യമുണ്ട്. അവരുടെ പാർട്ടിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ പാർട്ടിക്കകത്ത് തന്നെ ചർച്ച ചെയ്ത് അതിനുള്ള ഉചിതമായ തീരുമാനം എടുക്കുന്നതിനൊക്കെയാണ് അവർ ഈ ഉൾപാർട്ടി ജനാധിപത്യം, ഉൾപാർട്ടി ജനാധിപത്യം എന്നൊക്കെ ഇങ്ങനെ ഘോരഘോരം പറയുന്നത്. പക്ഷേ ഈ ഇപ്പോൾ ഈ ആധുനിക കാലത്ത് സോഷ്യൽ മീഡിയകളും ഈ ഫേസ്ബുക്കൊക്കെ വന്നതിന് ശേഷം അവർ ഈ ഉൾപാർട്ടി ജനാധിപത്യമൊക്കെ അങ്ങ് വിട്ടെന്ന് തോന്നുന്നു. ഒരു എം എൽ എക്ക് അല്ലെങ്കിൽ ഒരു നേതാവിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പോസ്റ്റ് ഇട്ട് തള്ളി മറിക്കലാണ്. ഇപ്പോൾ ആലപ്പുഴയിൽ വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ സുധാകരൻ ചില സമയത്ത് അദ്ദേഹത്തെ കിളിപോയ രീതിയിൽ എന്തൊക്കെയോ വിളിച്ച് പറയുകയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും, ഇപ്പോൾ അദ്ദേഹത്തിന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു, അദ്ദേഹം കവിത എഴുതുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരെയായിട്ട് ചില ആൾക്കാർ പോസ്റ്റർ ഇടുന്നു, വർഗവഞ്ചക എന്നൊക്കെ വിളിക്കുന്നു. അദ്ദേഹം വളരെ വേദനാജനകമായിട്ട് ചാനലുകൾ മുന്നിൽ നിന്ന് പറയുന്നു, ഞാൻ എനിക്ക് ഇത്രയേറെ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, പാർട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നെ അങ്ങനെ വീട് പണിത ആശാരിമാരെ പോലെ ഈ വീട് പണി കഴിയുമ്പോൾ ഇറക്കിവിടാൻ പറ്റുന്ന രീതിയിൽ ഇറക്കിവിടാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ, ഞാൻ എന്നും പാർട്ടിക്ക് വിധേയനായിട്ട് തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ കായംകുളത്തെ പ്രതിഭാകരി, യു പ്രതിഭാകരി എം എൽ എ എന്ന് പറഞ്ഞ അവരുടെ ഫേസ്ബുക്ക് വളരെ വിചിത്രമായ രീതിയിൽ ആരോ ഹാക്ക് ചെയ്തുകൊണ്ട് പോകുന്നു. ഹാക്ക് ചെയ്തതിന് ശേഷം ആ പോസ്റ്റിൽ നിന്നും ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നു, ആ പേജിൽ നിന്നൊരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നു. അതിങ്ങനെയാണ്, പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമെന്ന്. ചിലർക്കൊക്കെ തോന്നി ഇത് ഇനി ജലീലിട്ടാണോ, ജലീലിനിങ്ങനെ ഈ ലോകായുക്തയുടെ വിധിക്ക് ശേഷം ഹൈക്കോടതി വിധിയും കൂടെ പറഞ്ഞ് അദ്ദേഹത്തിന് അതിനു മുമ്പ് തന്നെ അദ്ദേഹം രാജിവെച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ സ്റ്റേഷൻ വിട്ട് കിളിപോയി നിൽക്കുമ്പോൾ ഇനി ഇദ്ദേഹത്തിനെയാണോ എന്ന് ആളുകൾ ഇങ്ങനെ സംശയിച്ചിരിക്കുമ്പോൾ, അല്ല, അദ്ദേഹത്തിനെയല്ല, ആലപ്പുഴയിലെ അല്ലെങ്കിൽ അമ്പലപ്പുഴയിലെ ജി സുധാകരനെയാണ് ഉദ്ദേശമാണ് ആ അമ്പ ഇതെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളൊക്കെ വന്നിട്ട് ഒരേ പൊങ്കാലയും ചിത്തവിളിയൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ അഥവാ അത്ഭുതകരമായ രീതിയിൽ അവർക്ക് അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് തിരിച്ചു കിട്ടുകയുണ്ടായി. അപ്പോൾ അവർ വീണ്ടും വന്നിട്ട് ഫേസ്ബുക്ക് ഇട്ട് പോസ്റ്റ് ഇട്ടിട്ട് എൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തു പോയതാണ്, അത് ഞാൻ ഇട്ടതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉരുണ്ട് പെരണ്ട് മറിയുകയൊക്കെ ചെയ്തു. അതിനുശേഷം അവർ വളരെ സുദീർഘമായിട്ടുള്ള ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: അടുത്ത ഒരു ബെല്ലോടുകൂടി ഇവിടെ തടിച്ചുകൂടിയ ഉത്തരവാദിത്ത ശിരോമണി കുസുമങ്ങളൊക്കെ സ്റ്റാൻഡ് വിട്ടു പോകേണ്ടതാണ്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഇന്നലെ ഞാൻ പോലും അറിയാതെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. മാജിക്കായിരിക്കും. നാട് മുഴുവൻ ഇത്രമേൽ പ്രതിസന്ധിയിലാക്കിയ കൊറോണയുടെ പ്രത്യാക്രമണം പോലും എൻ്റെ പേജിലെ ഒരു പോസ്റ്റിന് മുന്നിൽ ഒന്നുമല്ലാതായ വിവരം ഞാൻ അറിയുന്നത് പൊടുന്നനെ എന്നെ ലക്ഷ്യമിട്ട് വന്ന തെറിവിളികളും ചീത്ത പറച്ചിലുകളിലൂടെയൊക്കെയാണ്. ഈ ചീത്ത വിളിച്ചു തെറി വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതെങ്കിലും കൊങ്ങിയോ അല്ലെങ്കിൽ സംഘികളോ ചുടാപ്പികളോ വന്നിട്ടൊക്കെയാണ് ചീത്ത വിളിച്ചതാണ്. അങ്ങനെയല്ലേ അല്ല, നല്ല ഒന്നാന്തരം ട്രെയിൻ കക്കൂ സാഹിത്യം അറിയാവുന്ന അന്തങ്കമ്മികൾ തന്നെയാണ് അവരെ ചീത്ത വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ബാക്കിയേക്കാം. എന്തൊരു കരുതലാണ് ഇവർക്കൊക്കെ എന്ന് ഷോ ഓർത്തിട്ട് കണ്ണ് നിറഞ്ഞു പോവാം. തന്നെ കരയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സത്യം പറയാം. പിന്നെ എല്ലാവരും സ്റ്റാൻഡ് വിട്ടു പോകണം. ഇന്നലെ എൻ്റെ പേജിൽ ഏതോ സിനിമയുടെ ഒരു പോസ്റ്ററാണെന്ന് തോന്നുന്നു, ആരോ ഹൈജാക്ക് ചെയ്ത് ഇട്ടു. വിശ്വസിച്ചു, ഞങ്ങളൊക്കെ പണ്ടേ വിശ്വസിച്ചു, ഇനി കമ്മികളുകൂടെ വിശ്വസിച്ചാൽ മതി, ബാക്കി എല്ലാവരും വിശ്വസിച്ചു. ഞാൻ പോലും കാണുന്നതിന് മുൻപ് അതിന് വ്യാഖ്യാനങ്ങളായി പിന്നെ ദുർവ്യാഖ്യാനങ്ങളായി ചില യൂത്ത് കോൺഗ്രസ്സുകാർ കണ്ണിലെണ്ണയൊഴിച്ച് ഞാൻ ഏറിലായേ എന്ന് പറഞ്ഞ് ആഹ്ലാദിച്ച് ഞാൻ സുഖമായി ഉറങ്ങുമ്പോൾ ഉറക്കമെളിച്ചിരുന്ന് എന്തൊക്കെയോ ദിവാസ്വപ്നങ്ങൾ കണ്ടുകൂട്ടി ചില മാധ്യമങ്ങളും. പ്രതിഭ ചേച്ചി എങ്ങോട്ടൊക്കെയോ പോവുകയാണ്, ഒരു പിടുത്തമല്ലേ, എവിടം വരെ ചെല്ലുമെന്ന് അറിഞ്ഞുകൂടാ. എന്നാലും നമുക്കൊന്ന് വായിച്ചു നോക്കാം ബാക്കി എന്താണ് പറഞ്ഞിരിക്കുന്നത്. ആദരണീയരായ രണ്ട് മന്ത്രിമാരുടെ പേരുകൾ വലിച്ചിഴയ്ക്കുന്നു. ഒന്ന് നമ്മുടെ ജി സുധാകരൻ കവി അവർകളാണ്, ഒന്ന് ആരാണോ എന്തോ, ബാക്കിയുടെ വായിക്കാം. ചർച്ച ചെയ്യുന്നു, ഓടുന്നു, ചാടുന്നു, ഷോ ഷോ, എന്തൊക്കെ ബഹളമായിരുന്നു. എന്നാ കേട്ടോളൂ, ഞാൻ പോസ്റ്റ് ഇട്ടിട്ടില്ല. ഞങ്ങൾ അതും വിശ്വസിച്ചു. പ്രതിഭ ചേച്ചി പോസ്റ്റ് ഇട്ടിട്ടേയില്ല. ഇട്ടാൽ നിന്നെയൊന്നും പേടിച്ച് പിൻവലിക്കുന്ന പതിവില്ല എന്നറിയാമല്ലോ. ഓ ഓ, നമ്മളത് ഒരുപാട് കേട്ടിട്ടുണ്ട്. പോസ്റ്റ് ഇട്ടാൽ പ്രതിഭ ചേച്ചി പോസ്റ്റ് ഇട്ടാൽ പോസ്റ്റ് ഇട്ടതാണ്, ആര് പറഞ്ഞാലും ശരി, അത് പിൻവലിക്കുന്ന പ്രശ്നമില്ല. ആരോ ഹൈജാക്ക് ചെയ്തതാണെന്നാണ് അറിഞ്ഞപ്പോഴേ, ശ്രദ്ധിക്കൂ, ഹാക്ക് ചെയ്തതല്ല, ആരോ ഹൈജാക്ക് ചെയ്തതാണെന്ന് അറിഞ്ഞപ്പോഴേ പരാതിയും കൃത്യമായി കൊടുത്തു. എവിടെയാണ് പരാതി കൊടുത്തത്?
അതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. പരാതി കൊടുത്തു, തൽക്കാലം നിങ്ങൾ അത്രയും മാത്രം വിശ്വസിച്ചാൽ മതി. പ്രതിഭ ചേച്ചി പരാതി കൊടുത്തു. ഓക്കെ. സമർത്ഥരായ അഴിമതി ഇല്ലാത്ത മന്ത്രിമാരോടുള്ള ചില യൂത്ത് കോൺഗ്രസ്സുകാരുടെ എന്തോന്നു ഫ്രസ്ട്രേഷൻ. ആ ആ കേട്ടല്ലോ കേട്ടല്ലോ കേട്ടല്ലോ. സമർത്ഥരായ അഴിമതി ഇല്ലാത്ത മന്ത്രിമാരോടുള്ള ചില യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഫ്രസ്ട്രേഷൻ എന്തായാലും ഇന്നലെ പുറത്തു ചാടി. അപ്പോൾ എങ്ങനെയാ, ഇന്നലെ കളഞ്ഞ ഉറക്കമൊക്കെ വെറുതെ ആയില്ലേ? പോയി നന്നായി കിടന്നു ഒന്ന് ഉറങ്ങും. ഇനിയും ദുർഭാവന വിളയാടേണ്ടതല്ലയോ? അപ്പോൾ പിന്നെ കാണാം. എല്ലാവരും സ്റ്റാൻഡ് വിട്ടോ? അവസാനം കറങ്ങി തിരിഞ്ഞ് ഈ സീനിലൊന്നുമില്ലാത്ത യൂത്ത് കോൺഗ്രസ്സുകാരുടെ മണ്ടയ്ക്ക് കൊണ്ട് നൈസായിട്ട് കൊണ്ട് തട്ടിയിട്ടുണ്ട് നമ്മുടെ യു പ്രതിഭാകരി. അപ്പോൾ ഈ ജി സുധാകരനെ കൊള്ളിച്ചാണ് ഈ പോസ്റ്റ് ഇട്ടതെന്ന് കരുതി ജി സുധാകരന് വേണ്ടിയിട്ട് ഈ പ്രതിഭാകരിക്ക് പോയി പൊങ്കാല ഇടുകയും ചീത്ത വിളിക്കുകയും തെറി വിളിക്കുകയും ചെയ്ത കമ്മികൾ സത്യത്തിൽ ഇപ്പോൾ ആരായി? ശശിയായി. അത് പറഞ്ഞപ്പോഴാണ് ഓർത്ത കേട്ടോ, നമ്മുടെ ശശി തരൂരില്ലേ, പുള്ളിക്കും കോവിഡ് ആണത്രേ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.